Friends, welcome back to Lavis Boutique. Sarees in the collection set and one in the other. Saree Valera specialite to pure handloom Gheecha Tussar digital print delivery in the Saree in the collection set and one in the other. Mumbo Namla Gheecha Tussar Lula Sareesum Adultana Dupatas in the collections condo on the Tendarno Adela Unan Yan in the Vere Dirkin the year Dupata Valera hit at three orders critical Dupate in the Inconi. നമ്മൾ അന്ന് വീഡിയോ ഇട്ടതിന് ശേഷം റെഗുലർലി നമുക്കൊരു വൺസ് ഇൻ എ വീക്ക് നമുക്ക് ഒരു കസ്റ്റമറെങ്കിലും ഈ ഒരു ദുപ്പട്ട ഉണ്ടോ എന്ന് ചോദിക്കാത്ത കസ്റ്റമേഴ്സ് ഇല്ല. അപ്പോൾ അതിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ മാനുഫാക്ചറിൻ്റെ അടുത്ത് ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് ഈ സെയിം ഡിസൈൻ തന്നെ ഞങ്ങൾ സാരിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം സാരിയാകുമ്പോൾ നമുക്കൊരു പാർട്ടി വെയറിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഒക്കേഷനിലൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരീസ് എപ്പോഴും നമുക്ക് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് അന്ന് ഏത് ഡ്രസ്സ് വേറെ എന്നുള്ളൊരു ചിന്തയായിരിക്കും. അപ്പോൾ ആ ഒരു അങ്ങനത്തുള്ള ഒരു ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്യാനും വേണ്ടി നമ്മൾ ഈ ദുപ്പട്ടയിൽ വരുന്ന സെയിം ഡിസൈൻ തന്നെ സാരിയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ചെയ്തിരിക്കുന്നത് ഒരു സിഗ്സാഗ് ഡിസൈനിൽ പല്ലു പോർഷനിൽ ഇത് ഡിജിറ്റൽ പ്രിൻ്റാണ്. ഈ ഒരു ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു പ്രിൻറ്റിനെ നമ്മൾ ഡിജിറ്റലി പ്രിൻ്റ് ചെയ്യണം. ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫിനിഷിങ് ചിലതിൽ വളരെ ഫിനിഷിംഗ് ആയിരിക്കും. എന്നാലും ഗീജ ടസറിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിച്ച് ചെയ്താലേ ശരിയാവും. പക്ഷേ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഡിജിറ്റൽ പ്രിൻറ്റിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതും അതുപോലെ വരുന്ന സാരീസാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. അതായത് ടോട്ടൽ നമുക്ക് ഈ ഒരു സാരി നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് ടോട്ടൽ ഇതൊന്ന് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ആകെ ഇത്രേ വരുന്നുള്ളൂ. സാരി വളരെ സോഫ്റ്റാണ്, നമുക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്, ഒരു എലഗൻ്റ് ലുക്കായിരിക്കും നമുക്ക് ഈ ഒരു ഗീജ ടസർ. ടസർ എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പ് ടസേഴ്സും വരുന്നുണ്ട്. കാരണം ചിലർക്കൊക്കെ നമ്മൾ ചിലത് വളരെ ലൈറ്റായിട്ട് വരുന്ന ഒരു ടസർ ഉണ്ടോ, അത് നോർമൽ ടസറാണ്. ഗീജ ടസർ എന്ന് പറയുമ്പോൾ ആ ഒരു പെട്ടെന്നൊരു റോ സിൽക്കിൽ വരുന്ന ഒരു വീവിംഗ് ആണ് ഗീജ ടസറിൽ വരുന്നത്. പക്ഷേ വെയ്റ്റൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. നമുക്ക് ടോട്ടൽ ഒരു സാരീനെ ഫോൾഡ് ചെയ്താൽ ഇതാ ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം. നമ്മൾ ഈ ഒരു പ്രിൻ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് മെറൂണിലാണ്. ബോഡി ഫുള്ള് പ്ലെയിൻ വന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാണ്. ബോഡി ഫുള്ള് വളരെ ചില എത്രയോ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട്, കാരണം സാരിയിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഡിജിറ്റൽ പ്രിൻ്റ് ചെയ്യുമ്പം ഒരു ദുപ്പട്ട കൺസെപ്റ്റിൽ ആ ഒരു ലെങ്ത്തും വിഡ്ത്തും വന്നിട്ടായിരിക്കും ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒത്തിരി, കാരണം നമ്മൾക്ക് ഈ ദുപ്പട്ട വാങ്ങിയവർക്കറിയാം ഒരു സിക്സ് മന്ത്സ് ബിഫോറാണ് നമ്മൾ ദുപ്പട്ടയുടെ കളക്ഷനായിട്ട് വന്നിരുന്നത്. അപ്പോഴേ ഞാൻ ഒന്ന് മൈൻഡിൽ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ഒരു സാരി ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഫുൾ ബോഡി ഫുൾ പ്ലെയിൻ ആയിട്ട് ഇതാണ് ബോഡി വന്നിരിക്കുന്നത്. ബോഡി ഫുൾ പ്ലെയിൻ ഡാർക്ക് മെറൂൺ, ഒരു ബ്രിക്ക് റെഡ് മെറൂണാണ്. അതിൽ പല്ലു പോർഷൻ ഈ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. അതിലും ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബ്ലൗസാണ്. ഈ സെയിം ഡിസൈൻ തന്നെ വളരെ ചെറിയൊരു ഡിസൈനാക്കിയിട്ട് ബ്ലൗസ് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഈ ഒരു സാരി നമ്മൾ വെയർ ചെയ്യുമ്പോൾ. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ റെപ്ലിക്കാസ് വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു സാരി നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുമോ എന്നുള്ളത് വളരെ സംശയമാണ്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 5500 ആണ്. നോർമലി നമ്മൾ ഡിസൈനറായിട്ട് വരുന്ന ഗീജ സിൽക്കിന് എപ്പോഴും ഒരു 6000-7000 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും പിന്നെ പ്രത്യേകിച്ച് എല്ലാവർക്കും പെട്ടെന്നൊരു യൂസ് ചെയ്യാനുള്ള ഒരു കംഫർട്ടിൽ നമ്മൾ റേറ്റ് വെറും 5450 ആണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സാരി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീനാണ്. ഇതുണ്ടോ, ഗ്രീനാണ് വന്നിരിക്കുന്നത്. ഇതിലെല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചായിരിക്കും. ഇതാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡിൽ പല്ലു പോഷൻ. ഇതൊക്കെ നമുക്കൊരു പ്ലീറ്റ്സ് കുത്തി വെക്കുന്നതിലും നമ്മളൊരു വൺ പ്ലീറ്റെല്ലാം ഇട്ടിട്ട് നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കണം. ഈ ഒരു പല്ലു പോഷൻ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണും. ഇതാണ് പല്ലു പോഷൻ വന്നിരിക്കുന്നത്. ഇതാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൽ കുറച്ചും കൂടെ സൂം ചെയ്യുകയാണെങ്കിൽ കാണാം നമ്മൾ ഈ ചെയ്ത ഡിസൈൻ. ചെറിയ ചെറിയ ഡിസൈനായിട്ട് ഫുൾ ബ്ലൗസിലാണ് നമുക്ക് ഈ ഒരു ബ്ലൗസ്. മൾട്ടിപർപ്പസ് ആണ്, മറ്റ് വേറെ പ്ലെയിൻ സാരീസിൻ്റെ ഒക്കെ കൂടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ചിക്കു ഷെയ്ഡാണ്. കാരണം ഈ ഒരു ഡിസൈൻ മാച്ചായിട്ട് വരുന്ന കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പല്ലു പോർഷൻ ബോഡി ഫുള്ള് വന്നിരിക്കുന്ന ചിക്കു കളറാണ്. ഇതുണ്ടോ, ഇതാണ് ബോഡി വന്നിരിക്കുന്നത്. ബ്ലൗസ് വന്നിരിക്കുന്നത് ഇതാണ്.
ഇതാണ് ബ്ലൗസ്. നല്ല ക്ലാസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒനിയൻ പിങ്ക് ആണ്. ഒനിയൻ പിങ്കിൽ സെയിം തന്നെ ഡിസൈൻ, ഓനിയൻ പിങ്ക് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ്. എല്ലാറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 5450 ആണ്. പ്യുവർ ഗീജ ടസറിൽ വരുന്ന ഹാൻഡ്ലൂം സാരീസാണ്. ഏതെങ്കിലും ഒരു പീസ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രേപ്പാണ്, ഗ്രേപ്പ് കളറാണ്. ഗ്രേപ്പും ഒരു മെറൂണും കൂടെ മിക്സായിട്ട് വന്ന കളറാണ്. ഇതാണ് പല്ലു പോർഷൻ. ബ്ലൗസ് പീസ് സെയിം തന്നെയാണ്, എല്ലാറ്റിനും ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. എല്ലാ പീസും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ. 5450 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പെയർ ചെയ്തിട്ട ദുപ്പട്ട അവൈലബിൾ ആണ്. സപ്പോസ് ആർക്കെങ്കിലും ദുപ്പട്ട ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 1950 ആണ്. ഗീജ ടസറിൽ വരുന്ന ദുപ്പട്ടയാണ്. ബോത്ത് സൈഡ് ഈ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഈ ഒരു ദുപ്പട്ടയും അവൈലബിൾ ആണ്, 1950. അപ്പോൾ പുതിയ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ നമ്മൾ ഒത്തിരി എക്സ്പെരിമെൻ്റ് നമ്മൾ ഐഡിയാസ് യൂസ് ചെയ്തിട്ട് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ചെയ്ത് കൊണ്ടുവരും. ലാവീസിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണണം. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എല്ലാ ഡെയിലി നമ്മളൊരു വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ മൂന്നിലും നമ്മൾ ഡെയിലി ഒരു വീഡിയോ വെച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ കളക്ഷൻസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.